ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തേർഡ് ചാപ്റ്ററിലെ രണ്ട് ബാക്കി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളുണ്ടല്ലോ അതാണ് ഇന്ന് പറയുന്നത്. അതോടുകൂടിയിട്ട് നമ്മുടെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ എന്തൊക്കെയാണ്, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയെന്നാണ്. നമുക്കറിയാം വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നല്ല സഹായമൊക്കെ ചെയ്യുന്ന ജനങ്ങൾക്ക് ഇണങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് മാറുക, അതാണ് വെൽഫെയർ എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്താൽ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ കീ ടു പ്ലേസ് എ കീ റോൾ ഇൻ ദ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇക്കോണമിക് ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ദ സിറ്റിസൺസ്. അതായത് നമ്മുടെ ഇക്കോണമിയുടെയും അതുപോലെ സിറ്റിസൺസിൻ്റെയും അതിൽ നമ്മുടെ ജനങ്ങളുടെയും ഒക്കെ പ്രൊമോഷനും പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ വിച്ച് ദ സ്റ്റേറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ ദ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദ ഇക്കോണമിക് ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ദ സിറ്റിസൺസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഇനി ഇതിലൂടെയുള്ള എയിമുകൾ എങ്ങനെയൊക്കെയാണ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്തൊക്കെയാണ് നൽകുന്നത്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അതായത് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള തൊഴിലവസരം, അതായത് ക്ലാസ് ഡിവിഷൻസ് ഒന്നും ഇല്ല, റിച്ച് ആൻഡ് പുവർ അങ്ങനത്തെ ഒരു ഡിവിഷൻസ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, പിന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, വെൽത്ത് എല്ലാവർക്കിടയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ പബ്ലിക് റെസ്പോൺസിബിലിറ്റി ഫോർ ദോസ് എനബിൾ ടു അവൈൽ ദംസെൽഫ് ഓഫ് ദ മിനിമൽ പ്രൊവിഷൻ ഫോർ എ ഗുഡ് ലൈഫ്. അതായത് സ്വയം നമുക്ക് ജീവിക്കാൻ വേണ്ട, സർവൈവ് ചെയ്ത് പോകാൻ വേണ്ട നെസസറി ആയിട്ടുള്ള പ്രൊവിഷൻസുകളൊന്നും സാധനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ എയിംസുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്താ നമ്മൾ പഠിച്ചു, അതിൻ്റെ എയിംസുകൾ എന്തൊക്കെയാണ്? ഇക്വാലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, പബ്ലിക് റെസ്പോൺസിബിലിറ്റി ഫോർ ദോസ് ഹൂ അൺഎബിൾ ടു അവെയിൽ ദംസെൽഫ് ഓഫ് ദ മിനിമൽ പ്രൊവിഷൻ ഓഫ് ദ ലൈഫ്, അത് ഫോർ എ ഗുഡ് ലൈഫ്. അതായത് നല്ലൊരു ജീവിതം നയിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊന്നും ഇല്ലാത്തൊരവസരം, അപ്പോഴൊക്കെ നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റ് അവരെ സഹായിക്കും. അതാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്തൊക്കെ വസ്തുക്കൾ, എന്തൊക്കെ സംഭവങ്ങൾ, ആക്ടുകളാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്, അതുപോലെ എന്തൊക്കെയാണ് ആ ഒരു നമ്മുടെ ആ ഒരു സ്റ്റേറ്റിന് എന്തൊക്കെ ബെനിഫിറ്റുകൾ കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ബ്രിട്ടനിലും അതുപോലെ പല രാഷ്ട്രങ്ങളിലും നമ്മുടെ ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു വെൽഫെയർ ഗവൺമെൻറ് അവർക്ക് ഫ്രീ സോഷ്യൽ സർവീസുകൾ, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷന്, അതുപോലെ നമുക്കിപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള, അൺഎബിൾ ടു വർക്ക്, ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഗിഫ്റ്റ്സ് മണി, അവർ പണം കൊടുക്കുക. നമ്മൾ ഈ ഒരു പെൻഷൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ അൺഎബിൾ ടു വർക്ക്, വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ മണി ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ എന്തൊക്കെയാണ് സർവീസുകൾ നമ്മുടെ ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഗിഫ്റ്റ്സ് മണി ടു പീപ്പിൾ വെൻ ദേ ആർ അൺഎബിൾ ടു വർക്ക്, അതായത് ഓൾഡായോ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡോ അല്ലെങ്കിൽ സിക്ക്, രോഗം വരിക, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫീച്ചർ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻഷുറൻസ് ആണ്. ദ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ദ വെൽഫെയർ സ്റ്റേറ്റ് ഈസ് സോഷ്യൽ ഇൻഷുറൻസ്. അതെന്താണ്, നമ്മളെപ്പോഴാണ് ഇൻഷുറൻസ്, നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നത് നമ്മളൊരു അപകടത്തിലൊക്കെ പെടുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ കാർ ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട്, തീപിടിച്ചാലുള്ള ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് ഇൻഷുറൻസുകളുണ്ട്. അതൊക്കെ നമുക്ക് ഒരു അപകടം പറ്റിയാലാണ് കിട്ടുക. അതേപോലെ തന്നെ ഈ ഒരു സോഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ ഗ്രേറ്റസ്റ്റ് നീഡ്, എപ്പോഴാണ് കൂടുതലും പണത്തിന് ആവശ്യം വരിക, ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ ഒരു സോഷ്യൽ ഇൻഷുറൻസ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടോ. വെഹിക്കിൾ, അതുപോലെ തീപിടുത്തം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ പെടുന്നതാണ്, എല്ലാ ഡിസാസ്റ്ററുകളും ഒക്കെ. അപ്പം അത് എന്താണ് അതിൻ്റെ ഒരു ഫീച്ചറാണ്, വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഒരു ഫീച്ചറാണ് ഇൻഷുറൻസ് കൊടുക്കുക എന്നുള്ളത്, സോഷ്യൽ ഇൻഷുറൻസ് കേട്ടോ. പിന്നെ പറയുന്നത് എഡ്യൂക്കേഷനും ആൻറ്റി പോവർട്ടിയും ഹെൽത്ത് സർവീസും ഹൗസിംഗ് ഉണ്ടല്ലോ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് നല്ല ആക്ടിവിറ്റീസുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരും ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് ആയിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണ്
വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ വിച്ച് ദ സ്റ്റേറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ ദ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ ഓഫ് ദ സിറ്റിസൺസ്. ആ സിറ്റിസൺസിൻ്റെയും ഇക്കണോമിക്കിൻ്റെ ഒക്കെ പ്രൊമോഷനും അതുപോലെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കോൺസെപ്റ്റാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ എയിംസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ബ്രിട്ടനിലും അതുപോലെ പല രാജ്യങ്ങളിലും ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് നടത്തിക്കൊണ്ട് വന്നിരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ പാവപ്പെട്ടവർക്ക് മണി കൊടുക്കുക, അതുപോലെ എഡ്യൂക്കേഷന്, ഹൗസിങ്, ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചെയ്താട്ടാ. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ബെവറേജ് പ്ലാൻ എന്ന് പറയുന്നത്. അതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റും സോഷ്യൽ ഇൻഷുറൻസ് എന്നുള്ള ഈ ഒരു സർവീസുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ബെവറേജ് വില്യം ബെവറേജ് സർ വില്യം ബെവറേജ് എന്ന് പറയുന്ന ആളുടെ ഒരു റിപ്പോർട്ടിൽ നിന്നാണ്. ആ റിപ്പോർട്ടിൻ്റെ പേരെന്താണ്? റിപ്പോർട്ട് ഓൺ സോഷ്യൽ ഇൻഷുറൻസ് ആൻഡ് അലൈഡ് സർവീസ് എന്നാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ടേമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇദ്ദേഹത്തോട് നമ്മുടെ ഇപ്പോൾ ഇംഗ്ലണ്ട് അതായത് ബ്രിട്ടന് ഈ ഒരു വോറൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് വാർ പീരീഡിലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ആളുകളൊക്കെ ആ ഒരു തകർന്ന നിലയിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇംഗ്ലണ്ട് ഒരു പോസ്റ്റ് വാർ പ്ലാനിങ്, അതായത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്ലാനിങ് നടത്തുകയാണ്. അപ്പോൾ അതിൽ കമ്മീഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു സർ വില്യം ബെവറേജിനായിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു ലിബറൽ എക്കണോമിസ്റ്റ് ഓഫ് ദ ബ്രിട്ടനാണ്. അപ്പോൾ ഇനിയും ഉള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ പറയുന്ന തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ കമ്മീഷനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ടു എൻക്വയർ ഇൻ ടു ദ മീൻസ് ഓഫ് എൻഡിങ് വാണ്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് കിട്ടാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ അതിനുള്ള ഒരു ആവശ്യം എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിനും, പിന്നെന്താണ് പ്രിവെൻറ്റ് ഡിസീസുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ, ആ ഒരു സമയത്ത് ഒരുപാട് ഡിസീസുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇദ്ദേഹത്തെ നമ്മൾ ഈ ഒരു കമ്മീഷനെ ഏൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തിനൊക്കെയായിരുന്നു? ടു എൻക്വയർ ഇൻ ടു ദ മീൻസ് ഓഫ് എൻഡിങ് വോൺ ആൻഡ് ദ പ്രിവെൻറ്റബിൾ ഡിസീസസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. അങ്ങനെ അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ കണ്ടെത്താണ്, അഞ്ച് ഇവൽസ് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പീസ് ടൈം കിട്ടണമെങ്കിൽ ഫോർട്ട് ചെയ്യണം, അതിനോട് പോരാടണം എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഇവിൽസുകൾ പറയാണ് കാര്യങ്ങൾ. അതിലൊന്നാണ് സ്കോളർ, അതായത് നമ്മൾ മാലിന്യമൊക്കെ ഒഴിവാക്കണം. പിന്നെ ഇഗ്നോറൻസ് അറിവില്ലായ്മ, ഡിസീസസുകൾ രോഗങ്ങൾ, വാണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, പിന്നെ ഐഡിൽനെസ് ഒരു നിഷ്ക്രിയത്വം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ആ ഒരു കമ്മീഷൻ നമ്മുടെ സർ വില്യം ബെവറിഡ്ജ് പറയപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോർട്ട് ചെയ്യണം, ഈ കാര്യങ്ങളോടൊക്കെ നമ്മൾ ഫോർട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഫൈറ്റ് ചെയ്യണം എന്നിട്ടാ. പിന്നീട് ഈ ഒരു കമ്മീഷൻ എല്ലാവർക്കും സോഷ്യൽ സെക്യൂരിറ്റി നൽകാൻ, ബ്രിട്ടനിലുള്ള എല്ലാ സിറ്റിസൺസിനും നല്ല സോഷ്യൽ സെക്യൂരിറ്റി നൽകുകയാണ്. അത് ഇൻകമോ അത് ഒന്നും നോക്കാതെ അവർ ക്രാഡിൽ തൊട്ട് ഗ്രേവ് വരെ, അതായത് ജനനം മുതൽ മരണം വരെ എല്ലാവർക്കും നല്ല പോലെ സോഷ്യൽ സെക്യൂരിറ്റി ഈ ഒരു കമ്മീഷൻ നൽകുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഉള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ പോസ്റ്റ് വാർ പ്ലാനിങ്, അതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷണറെ ഇവർ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്, അതാണ് സർ വില്യം ബെവറിഡ്ജ്. അത് ബ്രിട്ടൻ്റെ ലിബറൽ എക്കണോമിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, റിപ്പോർട്ട് ഓൺ സോഷ്യൽ ഇൻഷുറൻസ് ആൻഡ് അലൈഡ് സർവീസസ്. അതിൽ നിന്നാണ് ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ടേമൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. പിന്നെ പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പ്ലാൻ ഏൽപ്പിച്ചു, പ്ലാൻ ചെയ്യണം പോസ്റ്റ് വാർ ബ്രിട്ടൻ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ ഏൽപ്പിച്ചു. അതിലൂടെ അദ്ദേഹം അഞ്ച് കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്, അത് അഞ്ച് വിൽസ് നമ്മൾ ഫോർട്ട് ചെയ്യണം, അതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്കോളർ, ഇഗ്നോറൻസ്, ഡിസീസ്, വോണ്ട് ആൻഡ് ഐഡൽനെസ് ആണ്. പിന്നെ ഈ ഒരു കമ്മീഷൻ ഇവർക്ക് നല്ല സോഷ്യൽ സെക്യൂരിറ്റി നൽകിയിട്ടുണ്ട്, അത് അവരുടെ ഇങ്കോ ഒന്നും നോക്കാതെ ക്രാഡിൽ ടു ഗ്രേവ് വരെ നല്ല പോലെ, അതായത് ബർത്ത് ടു ഡെത്ത് വരെ നല്ല സെക്യൂരിറ്റി ഈ ഒരു കമ്മീഷൻ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് നോക്കാം. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് ജനങ്ങളുടെ ഹാപ്പിനെസ്സിനും വേണ്ടിയിട്ട് ഭരിക്കാൻ തുടങ്ങുകയാണ്, അപ്പോൾ ഗവേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നാണ്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റൊക്കെ ഒരു പാർലമെൻ്ററി റിഫോംസ് കൂടി, അതിലൂടെ ജെൻഡർ ഇനീക്വാലിറ്റി, അതായത് വിമൻസ് മെന്ന് എന്നുള്ള ആ ഒരു ഇനീക്വാലിറ്റിയൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വാർ പീരീഡിൽ വിമൻസിനൊക്കെ ജോബ് കിട്ടിയതും വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ കിട്ടിയതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടുകൂടിയിട്ട് ജെൻഡർ ഇനീക്വാലിറ്റി റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യമാണ് ഗവൺമെൻറ് ഒരുപാട് വെൽഫെയർ മെഷേഴ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആർക്കൊക്കെയാണ്? ഇൻഫൻറ്റ്, ചൈൽഡ്, മെറ്റേണിറ്റി സർവീസസ് വർ എക്സ്പാൻഡഡ്. പിന്നുള്ളത് ഫുഡ് പോളിസിയാണ്. പിന്നെ ഫ്യുവൽസിന് ഒരുപാട് ഗ്രാൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സബ്സിഡൈസ്ഡ് മിൽക്ക് ടു മദേഴ്സ് ആൻഡ് ടു ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 5. അതായത് ഇപ്പോൾ പാല് കൊടുക്കുക, കുറച്ചിട്ട് റേറ്റൊക്കെ കുറച്ചിട്ട് സബ്സിഡൈസ്ഡ് ചെയ്തിട്ട് മദേഴ്സിനും അതുപോലെ തന്നെ 5-5 താഴെ വയസ്സുള്ള എല്ലാവർക്കും മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പദ്ധതിയും ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു മെഷറാണ്. പിന്നുള്ളത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഫ്രീ സ്കൂൾ കൊടുക്കുക. അതിൽ മീൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവരത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എഡ്യൂക്കേഷന്. അപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ വിത്ത് മീൽസ് ഇൻ ഇതാ. പിന്നെ ചിൽഡ്രൻ റിസീവ്ഡ് മിൽക്ക് ഇൻ സ്കൂൾ. ഇപ്പോൾ അങ്ങനെ ഓരോരോ മെച്ചപ്പെട്ട് വരികയാണ്, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മിൽക്ക് കൊടുത്തിട്ടുണ്ട്. വാക്സിനേഷൻ എഗെയിൻസ്റ്റ് ഡിഫ്തീരിയ, അതായത് ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിനേഷന്, അതും ഫ്രീ വാക്സിനേഷൻ കേട്ടോ. പിന്നെ ഉള്ള ഒരു ആക്റ്റാണ് ദ ടൗൺസ് ആൻഡ് കൺട്രി പ്ലാനിങ് ആക്ട്. അതിലൂടെ നമ്മൾ ഈ ഒരു ബോംബും ഇതൊക്കെ വന്നിട്ട് ഒരുപാട് ടൗൺസുകളും സ്ലംസുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവില്ല, അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നതിന് വേണ്ടിയുള്ള ഒരു ആക്റ്റാണ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് ആക്ട് കേട്ടോ. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ $150 million വരുന്ന ഒരു ടെമ്പററി ഡ്വെല്ലിങ്സ്, അതായത് ടെമ്പററി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന വസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അത് കൺസ്ട്രക്ട് ചെയ്തു $150 കേട്ടോ. അപ്പോൾ ഹൗസിംഗ് ആക്ട് പറഞ്ഞു, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് ആക്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ എൽഡേഴ്സിന് പ്രായമായവർക്ക് പെൻഷൻ കൊടുക്കുക. പ്രായമായവർക്കും അതുപോലെ വയ്യാത്ത ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, വർക്ക് ചെയ്യാനൊന്നും പറ്റാത്ത ആളുകൾക്കും പെൻഷൻ കൊടുക്കുക. ആ ഒരു സംഭവമൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. പിന്നെ ഫുഡ് പ്രൈസസൊക്കെ സ്റ്റെബിലൈസ് ചെയ്തു, ഒരേ പ്രൈസ് തന്നെ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ മിൽക്കിനും മീൽസിനൊക്കെ സബ്സിഡീസുകൾ, അതായത് ലോവസ്റ്റ് പ്രൈസിൽ കൊടുക്കുക അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു സിസ്റ്റം വരെ അവിടെ കൊണ്ടുവന്നു കേട്ടോ. മിൽക്ക് മീൽസൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് പ്രൈസിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്നത്. നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഫ്രീ സ്കൂള്, ഫ്രീ എഡ്യൂക്കേഷന്, ഫ്രീ ഹെൽത്ത്, അതുപോലെ പിന്നെ നമുക്ക് മിൽക്ക് തരിക, മിൽക്ക് ആൻഡ് മീൽസ് ഇൻ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഹൗസിങ്, പിന്നെ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്, അതിൽ ഒരു ബോംബൊക്കെ വെച്ച് ഡിസ്ട്രക്ട് ആയിട്ടുള്ള ആ ഒരു സ്ലംസുകളൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുക. പിന്നെ ഹൗസസുകൾ, ടെമ്പററി ഡ്വെല്ലിങ്സുകൾ എല്ലാവർക്കും കൊടുക്കുക, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പെൻഷൻസുകൾ എൽഡേഴ്സിനും അതുപോലെ അണബിൾ ടു വർക്ക്, ജോലി ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ പെൻഷൻസുകൾ കൊടുക്കുക. ഫുഡ് പ്രൈസസ് സ്റ്റെബിലൈസ് ചെയ്യുക. പിന്നെ മിൽക്കും മീൽസൊക്കെ സബ്സിഡി പ്രൈസിൽ കൊടുക്കുക. പിന്നെ മദേഴ്സിനും പിന്നെ 5 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ മിൽക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് തേർഡ് പാരഗ്രാഫിലുള്ളത് പിന്നീട് നമ്മുടെ ലേബർ പാർട്ടി. ഇപ്പോൾ ഇംഗ്ലണ്ടിലുള്ളത് ലേബർ പാർട്ടി ആയിരുന്നു അല്ലേ. അപ്പോൾ ലേബർ പാർട്ടി ഈ ഒരു പ്രപ്പോസൽ, അതായത് ബിവറേജ് കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രപ്പോസൽസുകൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, എന്നിട്ട് അതുപോലെ ചെയ്യുകയാണ്. അങ്ങനെ ദ പ്രൊസീഡഡ് ടു ഇംപ്ലിമെൻറ്റ് മെനി സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വിച്ച് ബിക്കെയിം നോൺ ആസ് ദ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പോൾ ആ പ്രോഗ്രാമുകളൊക്കെയാണ്, അതായത് ഇവർ ലേബർ പാർട്ടി നമ്മുടെ ബിവറേജിൻ്റെ പ്ലാൻസുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുകയാണ്, പ്രൊപ്പോസ് ചെയ്യുകയാണ്, എന്നിട്ട് അത് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതാണ് പിന്നീട് വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റിയത് കേട്ടോ. പിന്നെ ഒരുപാട് ആക്റ്റുകളാണ്. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് ആയതിന് ഭാഗമായിട്ട് ഒരുപാട് ആക്റ്റുകൾ വന്നു. ഫസ്റ്റത്തെ ആക്റ്റാണ് ഫാമിലി അലവൻസ് ആക്ട്. ആ ഒരു ആക്ട് പ്രകാരം അപ്പോൾ ഓരോ വീട്ടിലുള്ള ഓരോ ചൈൽഡുകളും കുഞ്ഞുങ്ങളും 18 വയസ്സിന് താഴെയുള്ള കേട്ടോ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ പാരൻസ്, അവരുടെ ഫാമിലി
എല്ലാ ആഴ്ചയും 5 ഷില്ലിങ്സ് 5 ഇപ്പോൾ നമ്മൾ കോയിൻ എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ഷില്ലിങ്സുകൾ കൊടുക്കണം. ആർക്ക്? ഗവൺമെൻറ്റിന്. അത് അവർക്ക് അവർ 18 വയസ്സാവുമ്പോൾ അത് അവർക്ക് തിരിച്ചു കിട്ടും. അത് അവർക്ക് അവരുടെ എഡ്യൂക്കേഷനോ അവർക്ക് എന്താ ആവശ്യത്തിന് വേണമെങ്കിലും ആ ഒരു പണം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 18 വയസ്സ് തികയുമ്പോൾ ആ ഒരു സംഭവം നമുക്ക് തിരിച്ചു കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഫാമിലി അലവൻസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഓരോ കുഞ്ഞുങ്ങൾക്കും ചൈൽഡിനും 5 ഷില്ലിങ് പെർ വീക്ക് ആട്ടോ, ഓരോ ആഴ്ചയിലും 5 ഷില്ലിങ്സ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അത് നമുക്ക് 18 വയസ്സാകുമ്പോൾ തിരിച്ചു കിട്ടും. അതാണ് ആ ഒരു ഫാമിലി അലവൻസ് ആക്ടിലൂടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നാഷണൽ ഇൻഷുറൻസ് ആക്ട് കേട്ടോ. അപ്പോൾ നാഷണൽ ഇൻഷുറൻസ് ആക്ട് 2 തരമുണ്ട്. ആദ്യത്തെ പഴയതൊന്നും പിന്നീട് അത് പുതുക്കിയതൊന്നും ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തേൽ പറയുന്നത് കോമ്പൻസേഷൻ ടു വർക്കേഴ്സ് ഹു വർ ലെഫ്റ്റ് ഇഞ്ചേർഡ് ഓർ ഡിസേബിൾഡ് ആസ് എ റിസൾട്ട് ഓഫ് വർക്ക് റിലേറ്റഡ് ആക്സിഡൻസ്. അപ്പോൾ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പകരമായിട്ട് ഇപ്പോൾ നമ്മൾ മെഷീൻസുകളൊക്കെ വെച്ചിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ആക്സിഡൻസുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ അവയെ മുറിവേൽക്കുകയെ ഡിസേബിൾ ആവുകയൊക്കെ ചെയ്താൽ കിട്ടുന്ന ഒരു കോമ്പൻസേഷനാണ് നാഷണൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രൊവൈഡഡ് ഫോർ കോമ്പൻസേഷൻ ടു വർക്കേഴ്സ് ഹു വർ ലെഫ്റ്റ് ഇഞ്ചേർഡ് ഓർ ഡിസേബിൾഡ് ആസ് എ റിസൾട്ട് ഓഫ് വർക്ക് റിലേറ്റഡ് ആക്സിഡൻസ്. വർക്ക് റിലേറ്റഡ് ആക്സിഡൻസുമായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്ട് ഇന്ന് 1946 വന്നിട്ടുള്ള നാഷണൽ ഇൻഷുറൻസ് ആക്റ്റാണ്. ഇനി വേറൊരു ആക്ട് വന്നിട്ടുണ്ട്, അതും നാഷണൽ ഇൻഷുറൻസ് ആക്റ്റാണ്. അതിലുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി ത്രൂ ഔട്ട് ദ യു കെയിലെ എല്ലാ ആളുകൾക്കും സോഷ്യൽ സെക്യൂരിറ്റിയാണ് ഈ ഒരു നാഷണൽ ഇൻഷുറൻസിലൂടെ ഉള്ളത് കേട്ടോ. ഓൾ പേഴ്സൺ ഓഫ് വർക്കിംഗ് ഏജ് ഹാഡ് ടു പേ എ വീക്ക്ലി കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻ റിട്ടേൺ ദേ വർ എൻറ്റൈറ്റിൽ ടു വൈഡ് റേഞ്ച് ഓഫ് ബെനഫിറ്റ്സ് ഇൻക്ലൂഡിംഗ് ഗാർഡിയൻസ് അലവൻസ് ഡെത്ത് ഗ്രാൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ് പിന്നെ വിഡോസ് ബെനഫിറ്റ് സിക്നെസ് ബെനഫിറ്റ് ആൻഡ് റിട്ടയർമെൻറ്റ് പെൻഷൻ. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം വർക്കിംഗ് ഏജിലുള്ള അതായത് ജോലിപ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഒരു വീക്ക്ലി കോൺട്രിബ്യൂഷൻ പേ ചെയ്യണം. ഒരു ആഴ്ചയിലും ഇത്ര പണം എന്ന് വെച്ചിട്ട് അവർ പേ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത് അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് ബെനിഫിറ്റായിട്ട്? ഡെത്ത് ഗ്രാൻസ് ആവാം, അല്ലെങ്കിൽ ഗാർഡിയൻസ് അലവൻസ് അതായത് ഓർഫൻസോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാവാം, അൺഎംപ്ലോയ്മെൻ്റ് ആവാം. അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സമയത്ത് അവർക്കത് കിട്ടും. പിന്നെ വിഡോസ് ബെനിഫിറ്റ് വിധവയാവുന്ന സമയത്ത് സിക്നസ് രോഗം വരുമ്പോൾ റിട്ടയർമെൻറ്റ് പെൻഷനും ആയിട്ടും അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നാഷണൽ ഇൻഷുറൻസ് ആക്ട് പ്രകാരം എല്ലാ വർക്കിംഗ് ഏജിലുള്ള പേഴ്സൺസുകളും ഒരു എമൗണ്ട് വീക്ക്ലി കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കണം. അതിന് പകരമായിട്ട് അവർക്ക് കിട്ടുന്നതാണ് ഗാർഡിയൻസ് അലവൻസസ്, ഡെത്ത് ഗ്രാൻസ്, അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ വിഡോസ് ബെനിഫിറ്റ്, സിക്നസ് റിട്ടയർമെൻറ്റ് പെൻഷൻ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയുള്ളതാണ് നാഷണൽ ഹെൽത്ത് സർവീസ് ആക്ട്. അത് പ്രകാരം ഹെൽത്ത് സർവീസ് UKയിലുള്ള എല്ലാ ആളുകൾക്കും ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. പിന്നെ മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഡെൻ്റലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മെഡിക്കൽസും ഒക്കെ അവൈലബിൾ ആക്കുകയാണ്, ഡയറക്റ്റ്ലി അവർക്ക് കൊടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക്. പിന്നെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ആക്കുകയാണ്. പിന്നെ ലോക്കൽ ബോർഡ്സ് ഫോർ ഡയറക്റ്റ് ടു പ്രൊവൈഡ് ആൻ അഡിക്വേറ്റ് റേഞ്ച് ഓഫ് ഹോസ്പിറ്റൽ വിത്തിൻ ദെയർ ഏരിയ, അതായത് ഓരോ ഏരിയയിലും ഇത്ര ഹോസ്പിറ്റൽ എന്നുള്ള ആ ഒരു സൗകര്യമൊക്കെ അവർക്ക് നേടിക്കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ളത്. പിന്നെ ഉള്ളതാണ് പെൻഷൻ ആക്ട്. അത് നമ്മുടെ ഒരു പെൻഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദ പെൻഷൻ ആക്ട് സബ്സ്റ്റൻഷ്യലി ഇൻക്രീസ്ഡ് ദ റേറ്റ്സ് ഓഫ് പെൻഷൻ, പെൻഷൻ്റെ ആ ഒരു നിരക്ക് തന്നെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റുള്ള ആക്ട് ആണ് ദ ലാൻഡ് ലോഡ് ആൻഡ് ദ ടെനൻ്റ് ആക്ട്. അതിലുള്ളത് നമ്മൾ എക്സസീവ് റെൻ്റുകൾ ലോഡ് ചെയ്യിപ്പിക്കുക, ചാർജ് ചെയ്യിപ്പിക്കുക, ലാൻഡ് ലോഡ്സുകൾ എക്സസീവ് റെൻ്റുകൾ ചാർജ് ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും തടയുന്ന ഒരു ആക്റ്റാണ് ലാൻഡ് ലോഡ് ആൻഡ് ടെനൻ്റ് ആക്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആക്റ്റുകളാണ് നമ്മുടെ ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, മൈൻസ്, പിന്നെ വലിയ വലിയ ഇൻഡസ്ട്രീസുകളൊക്കെ, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ജോലികളാണ്, അതൊക്കെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സർവീസസ് ഓഫ് റെയിൽവേ ആൻഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വെർ ഓൾസോ നാഷണലൈസ്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് ഈ ഒരു ഗവൺമെൻറ് നല്ലപോലെ ലേബർ ഗവൺമെൻറ് കൺസർവേറ്റീവ് ഗവൺമെൻറ് ദാറ്റ് സക്സീഡഡ് ദ ലേബർ ഗവൺമെൻറ് കണ്ടിന്യൂഡ് ദ വെൽഫെയർ മെഷേഴ്സുകൾ. പിന്നെ പറയുന്നത് അവരുടെ ആ ഒരു ഐഡിയ എന്ന് വെച്ചാൽ യൂട്ടിലിറ്റേറിയൻ ഐഡിയ ആണ്, അതായത് എല്ലാവർക്കും ഹാപ്പിനെസ് എന്നുള്ള ആ ഒരു ഐഡിയ ആണ്. പിന്നെ
ഈ ഒരു മെഷേഴ്സുകളൊക്കെ ഹെൽപ്പ് ടു റിഡ്യൂസ് ഹ്യൂമൻ സഫറിങ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ്. ഒരു പരിധി വരെ ജനങ്ങളുടെ സഫറിങ്സുകളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ആയിട്ട് നല്ലൊരു ഗവൺമെൻറ്റായിട്ട് നല്ലൊരു വെൽഫെയർ സ്റ്റേറ്റായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബെവറേജ് പ്ലാനിലുള്ളത്. സിമ്പിളാണ്, നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്താൽ മതി. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്. സർ വില്യം ബെവറേജ് കേട്ടോ, അദ്ദേഹം നമ്മുടെ ബ്രിട്ടൻ്റെ ലിബറൽ എക്കണോമിസ്റ്റ് ആണ്. അതൊക്കെ ഇതാട്ടാ, അത്രയാണ് നമ്മുടെ ബിവറേജ് പ്ലാന് പറയുന്നത്. അതോടുകൂടിയിട്ട് നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഫോർത്ത് ചാപ്റ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് എടുക്കാൻ. അപ്പോൾ അതിൽ അതും സിമ്പിളാണ്, ഒരു 15 pages അടങ്ങുന്നതാണ് ആ ഒരു ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. അതോടുകൂടിയിട്ട് നമ്മുടെ ഹിസ്റ്ററി ടോട്ടൽ കഴിയട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.